ഈ പേഷ്യൻ നമ്മുടെ അടുത്ത് എത്തിയത് ഒരു തഴമ്പുമായിട്ടാണ്. ഇടത്തേക്കാടിൽ 6 വർഷമായിട്ട് ഈ തഴമ്പുണ്ട്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്താണ് നടക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയത്. അവർ MCR ചെരുപ്പൊക്കെ ഇടുന്നുണ്ട്. ഒരു തഴമ്പ് വന്നിട്ട് MCR ചെരുപ്പ് ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ തഴമ്പെടുത്ത് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ആ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അതിനടി കാണുന്ന കറുത്ത സാധനം ഹെമറ്റോമ എന്ന് പറയും. ഇത് രക്തം കെട്ടിക്കിടക്കുന്നതാണ്. ഇത് ഈ തഴമ്പും അടിയിലത്തെ എല്ലും തമ്മിൽ ഉള്ള ദശ ചതയുമ്പോൾ ഉണ്ടാവുന്ന ബ്ലഡ് കളക്ഷനാണ്. ഈ ബ്ലഡ് ക്ലോട്ടായി ബ്ലാക്ക് കളറാവും. നമ്മളതെടുത്ത് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ അതിനകത്ത് ഇൻഫെക്ഷൻ വന്നാൽ ആവരണം പിന്നെ ആപ്സിസ് ആയി മാറും, പസ് കളക്ഷൻ ആയി മാറും. എന്നിട്ട് അത് കാലിലെ മറ്റു വിരലുകളും ഡീപ്പറായിട്ട് കാലിലേക്ക് കയറിപ്പോയി ഡയബറ്റിക് ഫുട്ട് ആപ്സിസ് ഉണ്ടാകുന്നൊരു സാധ്യതയാണ്. അപ്പോൾ ചെറിയ അൾസറും ഒരു ഹെമറ്റോമയുമാണ് ഇപ്പോൾ നമ്മൾ ആ കെലോസിറ്റി അല്ലെങ്കിൽ തഴമ്പ് മാറ്റുമ്പോൾ കാണുന്നത്. ഒരു ഷാർപ്പ് ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിക്കർ ആയിട്ടുള്ള എഡ്ജ് നമ്മളൊരു സിസ് ബ്ലണ്ട് സിസർ വെച്ചത് കട്ട് ചെയ്ത് എക്സൈസ് ചെയ്യുന്നു, കട്ട് ചെയ്ത് മാറ്റുന്നു. നല്ല ഫ്രഷ് ടിഷ്യൂ, ക്രോണിക് ഡെഡ് ടിഷ്യൂ നമ്മളെടുത്ത് മാറ്റുകയാണ്. ആക്റ്റീവ് ഫ്രഷ് ടിഷ്യൂ ഉണ്ടെങ്കിലേ മുറിവ് ഉണങ്ങുകയുള്ളൂ. ഇപ്പോൾ ഈ ടിഷ്യൂ നമ്മളെടുത്ത് മാറ്റി. ഇപ്പോൾ ഒരു ചെറിയ അൾസർ കാണും. ഈ വ്രണം ചെറുതാണ് ഭാഗ്യവശാൽ. സാധാരണ ഇത്രയും വലിയ തഴമ്പ് വരുമ്പോൾ ഒരു വലിയ വ്രണമാണ് കാണാറ്. ഇനിയും ഈ ചെറിയ വ്രണം വലുതാവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, തഴമ്പ് വരുമ്പോഴേ അത് കട്ട് ചെയ്യുക. സ്ക്രേപ്പിംഗ് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ ചെറിയ തഴമ്പാണെങ്കിൽ ചില ഓയിൻമെൻറ്റ് വെച്ച് മാറ്റാവുന്നതാണ് ഏർലി സ്റ്റേജസിൽ. അപ്പോൾ ഈ പടത്തിനകത്ത് നമുക്ക് കാണാം ഒരു ചെറിയ വ്രണം തഴമ്പ് മാറ്റിക്കഴിയുമ്പോൾ. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വലുതാവാതിരിക്കാൻ നമ്മൾ ഫെൽറ്റ് പാഡും കൂടെ ഒട്ടിക്കും. ഈ ഫെൽറ്റ് പാഡിൽ കൂടെ നമ്മൾ ആ ഓട്ടയിൽ കൂടെ ഡ്രസ്സിങ് ചെയ്യും. മുകളിലൊരു പാഡ് വെച്ച് ഒരു ബാൻഡേജും വെച്ച് കെട്ടും. ഇത് ഫെൽറ്റ് പാഡ് നമ്മൾ 10 ദിവസം കഴിഞ്ഞിട്ടാണ് മാറ്റുന്നത്. ഫെൽറ്റ് പാഡിനകത്തെ ഡ്രസ്സിങ് നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ചെയ്യാം.